ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹിമാലയൻ മൂസ. അപ്പോൾ ഇന്ന് ഞാനുള്ളത് നമ്മുടെ നെടുമങ്ങാട് ശിവജിയുടെ ഷോറൂമിലാണ്. ഇവിടെ എന്തിനാണ് വന്നതെന്ന് വെച്ചാൽ ഇന്ന് കുറച്ച് പ്രോഡക്റ്റ്സ് നിങ്ങളായിട്ട് ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നമ്മുടെ ആരുടെ തന്നെ ജീവൻ പ്രോഡക്റ്റ്സായ ഹെൽമെറ്റ്, ജാക്കറ്റ്, ഗ്ലൗസ് എന്നിവ കുറച്ച് ആക്സസറീസ് ഉണ്ട്. അപ്പം അതൊക്കെ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പം വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നേരെ വീഡിയോയിലോട്ട്. ഈ പ്രോഡക്ട്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാൻ വേണ്ടിട്ട് ഇവിടുത്തെ നമ്മുടെ പയ്യൻ, നമ്മുടെ ഫ്രണ്ട് സമീറുണ്ട്. അപ്പോൾ നമുക്ക് സമീറിൻ്റെ അടുത്ത് തന്നെ ചോദിക്കാം. അളിയ സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെട്ടല്ലേ. ഓക്കെ, ഹെൽമെറ്റ് ഒന്ന് തുടങ്ങാം. നമുക്കിപ്പം നോർമലി നമുക്ക് ഒരു പ്രൈസ് റേഞ്ച് നോക്കണമെങ്കിൽ ഹാഫ് ഫേസ് ആണ് ബേസിക് വേരിയന്റിൽ വരുന്നത്. ആ അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഹെൽമെറ്റിൻ്റെ ബേസ് മോഡലിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പം ബേസ് മോഡൽ ഏതാ മോഡൽ? നമുക്ക് ബേസ് മോഡൽ വരുമ്പോൾ 1750 ആണ് സ്റ്റാർട്ടിംഗ് റേഞ്ച് വരും. ഓക്കെ, അത് വൈസർ ഉള്ള ടൈപ്പ് ഉണ്ട്, വൈസർ ഇല്ലാത്ത ടൈപ്പ്. അതൊന്ന് കാണിക്കാവോ ഏതാണ് ടൈപ്പ് ആണെങ്കിൽ ഈ ഒരു മോഡലാണ് വരുന്നത്. ഓക്കെ, ഇതൊക്കെ നമുക്ക് ബൈക്ക് വാങ്ങുന്ന സമയത്ത് ബൈക്കിന്റെ കൂടെ കിട്ടുന്ന ഹെൽമെറ്റ് അല്ലേ? അതെ, ഫുള്ളി ഗ്ലോസ് ബ്ലാക്ക് ആയിരിക്കും. ആ പിന്നെ ഈ ഒരുമിച്ച് സ്റ്റാമ്പിംഗ് കാര്യങ്ങളൊന്നും വരത്തില്ല. ജസ്റ്റ് ഇവിടെ റോയൽ എൻഫീൽഡ് എംബ്ലം ഉണ്ടാവും, ബാക്കിൽ ഒരു സർട്ടിഫിക്കേഷൻ ഉണ്ടാവും. സെയിം മെറ്റീരിയൽ തന്നെയാണ്. പിന്നെ അതില് ഗ്രാഫിക്സ് മാറുമ്പോഴാണ് നമുക്ക് റേറ്റ് വ്യത്യാസം വരുന്നത്. ഇതിന് എത്ര വരുന്നത്? 1750 ആണ് വരുന്നത്. ഇത് ഡോട്ട് സർട്ടിഫിക്കേഷനും ISA സർട്ടിഫിക്കേഷനും ഉള്ള ഹെൽമെറ്റ് ആണ്. ഓക്കെ, വൈസർ നമുക്ക് റിമൂവബിൾ ആണ്, സ്ക്രാച്ചബിൾ വൈസർ ആണ്. ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ സൈഡ് പാഡിംഗ് ഒക്കെ നിങ്ങൾക്ക് റിമൂവ് ചെയ്ത് വാഷ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിൽ തന്നെ നമുക്ക് രണ്ട് കളർ അവൈലബിൾ ആണ്. ഒന്ന് ഈ ഒരു ബ്ലൂ കളർ, സ്കോട്ടൺ ബ്ലൂ എന്നാണ് ഈ ഒരു കളറിന് അറിയുന്നത്. നമ്മുടെ ഇതിന് മുമ്പ് ഒരു ക്ലാസിക് വേരിയന്റിൽ ഒരു കളർ വേരിയന്റ് ഉണ്ടായിരുന്നു, സ്കോട്ടൺ ബ്ലൂ എന്ന് പറഞ്ഞത്. ആ സെയിം കളർ വേരിയന്റ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൽ തന്നെ ഒരു മാറ്റ് ഫിനിഷിംഗ് ബ്ലാക്കോട് കൂടി, സെയിം MLG സ്റ്റാമ്പിംഗും, കളറ് മാത്രം വ്യത്യാസം. അപ്പോൾ ഒരു രണ്ട് കളറാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഹെൽമെറ്റ് ആണ്, ഒരു 2000 രൂപയ്ക്ക് അകത്ത് വരുന്ന ഒരു 6 ഇടം ഹെൽമെറ്റ്. ഓക്കെ, പിന്നെ കുറച്ചുകൂടെ സ്റ്റൈലിഷ് ആയിട്ട് യൂസ് ചെയ്യുന്ന റൈഡേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു മോഡൽ ചൂസ് ചെയ്യാം. ഓക്കെ, ഇതൊക്കെ ഒരു റെട്രോ ലുക്ക് കിട്ടുന്ന. ഓക്കെ, ഇത് 1750 തന്നെയാണ്, സെയിം പ്രൈസ് റേഞ്ച് ആണ് പറഞ്ഞത്. ഇതും ISA ഡോട്ടും സർട്ടിഫിക്കേഷൻ ആണ്. വ്യത്യാസം പറയുമ്പോൾ ഗ്രാഫിക്സിൽ വ്യത്യാസമുണ്ട്, പിന്നെ ബാഡ്ജിങ്ങിലും കാര്യങ്ങളൊക്കെ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിൽ ഒരു ചെറിയ സ്ട്രാപ്പ്, ഒരു സ്ട്രാപ്പ് വരുന്നുണ്ട് ഒരു ലുക്കിന് വേണ്ടിയിട്ട്. മാത്രമല്ല നിങ്ങൾക്കിപ്പം നമുക്കിപ്പം ഗൂഗിൾസ് ഒക്കെ യൂസ് ചെയ്യുന്ന കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ ആ ഗൂഗിൾസിന്റെ സ്ട്രാപ്പ് നമുക്ക് ഇവിടെ ലോക്ക് ചെയ്ത്. ഓക്കെ, അങ്ങനെ ഒരു യൂസ് ഉണ്ടല്ലേ? ഇത് അപ്പം ഇത് ചാടി പോകത്തില്ല. ഓക്കെ, അങ്ങനത്തെ ഒരു യൂസ് ഉണ്ട്. പിന്നെ നമുക്ക് ഇതും സെയിം പാഡിംഗ് ഒക്കെ നിങ്ങൾക്ക് റിമൂവബിൾ ആണ്, വാഷബിൾ ആണ്. ഓക്കെ, ഇതും ആ ഒരു പ്രൈസ് റേഞ്ച് തന്നെയാണ്, 1750 ആണ്. പിന്നെ ഇതിൽ വേറൊരു കളർ വേരിയന്റ് നമുക്ക് വരുന്നതെന്ന് വെച്ചാൽ ഈ ഒരു പിന്നെ നമുക്ക് അടുത്ത പ്രൈസ് റേഞ്ച് നോക്കുമ്പോൾ 1825 ആണ്. ഈ ഒരു മോഡലാണ് വരുന്നത്. സെയിം ഹെൽമെറ്റിന്റെ അതേ ഷെല്ലാണ്, പക്ഷേ ഷെല്ലിന് ചെറിയ ഷേപ്പ് ഉണ്ട്. ഇത് വരുമ്പോ കുറച്ചുകൂടെ ഓവൽ ഷെല്ലായിരിക്കും, ബാക്കി വന്നിട്ട് കുറച്ചുകൂടെ ഓവൽ ഷെല്ലായിരിക്കും. പിന്നെ അതിന്റെ ബാഡ്ജിങ്ങിന് വ്യത്യാസമുണ്ട്, സർട്ടിഫിക്കേഷൻ ISA മാത്രമാണ് ഇതിൽ വരുന്നത്. വൈസർ വന്നിട്ട് നമുക്ക് ഇത്ര ഫോഴ്സ് വൈസർ ആണ്, വൈസർ റിമൂവബിൾ ആണ്. വേറൊരു സംശയം ഞാൻ ചോദിച്ചോട്ടെ, സാധാരണ നമ്മള് 6 ഓണേഴ്സിന് മാത്രമേ ഈ ഒരു പ്രോഡക്റ്റ് ഒക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ? ഒരിക്കലും അത് എല്ലാവരുടെയും ഡൗട്ടാണ്, 6 ഓണേഴ്സിന് മാത്രമേ ഈ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ പറ്റുള്ളൂ. ഒരിക്കലല്ല, ഹെൽമെറ്റ് അത്യാവശ്യം ട്രാവൽ ചെയ്യുന്ന ഹെൽമെറ്റ്, അതായത് അത്യാവശ്യം നല്ല രീതിയിൽ നല്ല സ്പെക് നോക്കി പോകുന്നവർക്ക് നമുക്ക് നോക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, SMK LS2 അങ്ങനെ ഒരു ബ്രാൻഡ് നോക്കുമ്പോഴത്തേനും നമുക്ക് 4999 സ്റ്റാർട്ടിങ് മുതലാണ് നമുക്ക് സ്പെക് അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടുന്നത്. അതായത് അകത്തെ പാഡിങ് റിമൂവ് ചെയ്യുന്നതും പിന്നെ ECE സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നതെല്ലാം നമുക്ക് വരുന്നത് ഒരു 4999. ഓക്കെ, ഞാനും പേഴ്സണലി ഞാൻ യൂസ് ചെയ്യുന്നത് LS2 ഹെൽമെറ്റ് ആണ്. ഞാൻ ആക്ച്വലി ഞാൻ ഇവിടെ കയറുന്നതിന് ഒരു 2-3 ഇയേഴ്സ് ബാക്ക് ഞാൻ എടുത്ത ഹെൽമെറ്റ് ആണ്. ഓക്കെ, അപ്പം ആ ഒരു സെയിം സ്പെക്ക് നിങ്ങൾക്ക് റോയൽ എൻഫീൽഡിന്റെ ഹെൽമെറ്റ് ഫുൾ ഫേസിൽ നിന്ന് നിങ്ങൾക്ക് വെറും ജസ്റ്റ് 3500 മുതൽ സ്റ്റാർട്ടിങ്. അതായത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അതേ നല്ലൊരു ബ്രാൻഡ് സാധനം നമുക്ക് ഇവിടെ ആർക്കും പർച്ചേസ് ചെയ്യാം. ബ്രാൻഡഡ് ആണ്, അതിനനുസരിച്ചുള്ള ക്വാളിറ്റി പ്രോഡക്ട്സിൽ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല പ്രീമിയർ ക്വാളിറ്റിയിലുള്ള ലെതറും കാര്യങ്ങളൊക്കെയാണ്, ഫാബ്രിക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള പാഡിംഗ് കാര്യങ്ങൾ. ഓക്കെ, അത് പലർക്കും ഉള്ള ഒരു തെറ്റിദ്ധാരണയാണ്, സാധാരണ 6 ഓണേഴ്സിന് മാത്രമേ അവരുടെ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. ഓപ്പൺ ഫേസ് ഹെൽമെറ്റ് ഒരുപാട് കസ്റ്റമേഴ്സ് വാങ്ങുന്നുണ്ട്, യൂസ് ചെയ്യുന്ന സ്കൂട്ടി യൂസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് വാങ്ങുന്നുണ്ട്. അപ്പം അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക, നമുക്ക് ആർക്ക് വേണമെങ്കിലും ഇവിടെ വന്ന് ഈ ഒരു ജെന്യൂൻ പ്രോഡക്റ്റ് നമുക്ക് ഏത് വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളത് നോക്കി തിരഞ്ഞെടുക്കാം, അതിന് ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത മോഡലിൽ ഏതാണ് നോക്കാം. അടുത്ത മോഡൽ വരുമ്പോൾ ഇനിയിപ്പം നോക്കുമ്പോൾ 2700 ഈ ഒരു മോഡൽ ഓപ്പൺ ഫേസ് തന്നെയാണ്, ഫിനിഷിംഗ് തന്നെയാണ്, കുറച്ചുകൂടെ ഒരു ഹെവി ലുക്ക് തോന്നുന്നുണ്ട്.
കുറച്ചുകൂടെ ഒരു സ്മോൾ ഷേപ്പ് എന്ന് പറയാം. നമ്മൾ നോർമൽ ഇത് വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു ചെറിയ ഷേപ്പ് വരും, കുറച്ചുകൂടെ താഴ്ന്നിട്ടുള്ള ഷേപ്പാണ്. ഇതിന്റെ വൈസറും ആന്റി സ്ക്രാച്ച് വൈസറും തന്നെയാണ്. നിങ്ങൾക്ക് പാഡിംഗൊക്കെ റിമൂവ് ചെയ്യാം. പാഡിംഗും അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റി ഉള്ള പാഡിംഗ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അല്ലേ. ഇതിൽ ഒരു MLG സ്റ്റാമ്പിംഗ് വരുന്നുണ്ട്. MLG സ്റ്റാമ്പിംഗിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ക്യാമോ ഫിനിഷിംഗ് ആയിരിക്കും വരുന്നത്. പിന്നെ നമുക്ക് ബാക്കിൽ സ്ട്രാപ്പ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ ഗൂഗിൾ സ്ട്രാപ്പും വരുന്നുണ്ട്. ഇതിന്റെ പാഡിംഗ് നമുക്ക് അത്യാവശ്യം വൈസർ റിമൂവബിൾ ആണ്. ഇതിന്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ 2700 അല്ലേ. പിന്നെ നമുക്ക് വരുന്ന വെച്ചാൽ 2980 ഒരു മോഡലാണ്. അതെന്ന് പറയുമ്പോൾ ഈ കന്നഡ യൂസ് ചെയ്യുന്ന റൈഡേഴ്സ് ഉണ്ടാവും, കന്നഡ യൂസ് ചെയ്യുന്ന റൈഡേഴ്സ് ഉണ്ടാവും, അവർക്കൊക്കെ കുറച്ചുകൂടെ യൂസ്ഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഗൂഗിൾസ് വെച്ചിട്ടുള്ള, അതായത് വൈസർ വെച്ചിട്ടുള്ള ഹെൽമെറ്റ് ആണ്. ഇതിന്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ 2980. അങ്ങനെ പറയാൻ കാരണം ഇത് കുറച്ചുകൂടെ തള്ളി നിൽക്കുന്ന ടൈപ്പാണ് ഇതിന്റെ വൈസർ വരുന്നത്. അപ്പം ഗൂഗിൾസ് അല്ലെങ്കിൽ വേറെ നോർമല് നമ്മുടെ സ്പെക്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അത് ഇങ്ങനെ തട്ടാത്ത രീതിയിൽ ഓക്കെ. അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാണ് റോയൽ എൻഫീൽഡ് ഹെൽമെറ്റ് ഒക്കെ ഇറക്കുന്നത്. ഇത് എനിക്കൊരു പുതിയ അറിവാണ് കേട്ടോ. ഇതിന്റെ വൈസർ നിങ്ങൾക്ക് റിമൂവൽ ആണ്. വൈസർ റിമൂവ് ചെയ്ത് വൈസർ ഇല്ലെങ്കിൽ ഇതിന്റെ ലുക്ക് ഇങ്ങനെ ആയിരിക്കും. ഇതിന്റെ സർട്ടിഫിക്കേഷൻ വരുമ്പോൾ ISI ഡോട്ടും വരുന്നത്. ഇതിലും നിങ്ങൾക്ക് ബാക്കിൽ ഒരു ലെതർ സ്ട്രാപ്പ് വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഗൂഗിൾ കളറിലുള്ള ലെതർ സ്ട്രാപ്പ് വരുന്നുണ്ട്. ഓക്കെ ഓക്കെ. പിന്നെ ഇതിൽ തന്നെ നമുക്ക് ഇവിടെ നിന്നാൽ വൈസർ കുറച്ചുകൂടെ നൈറ്റ് റൈഡ് ചെയ്യാൻ വേണ്ടിട്ട്. ഓക്കെ ഓക്കെ. നൈറ്റ് വിഷൻ വൈസറോട് കൂടി വരുന്ന ഒരു ഹെൽമെറ്റ് ആണ്. ഫിനിഷിംഗ് കുറച്ച് വ്യത്യാസമുണ്ട്, പുറത്തുള്ള ഒരു കോട്ടിങ്ങിന്റെ വ്യത്യാസം. ഇതൊരു ചോക്ലേറ്റ് കളർ ആണല്ലോ, ഒരു ടാൻ കളർ ആണ്. ഓക്കെ. പിന്നെ പുറത്തുള്ള ഔട്ടർ ഷെല്ലിൽ മാറ്റ് ഫിനിഷിംഗ് ആണ്. ഇതിന്റെ പ്രൈസ് എത്ര വരുന്നത്? സെയിം പ്രൈസ് തന്നെ 2900. 2900. ഇനി ഈ ഒരു ഗൂഗിൾ മാത്രം അല്ല, ഈ ഒരു വൈസർ മാത്രം നമുക്ക് സെപ്പറേറ്റ് വാങ്ങിക്കാൻ പറ്റും. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും ഇതൊരു അടിപൊളി സാധനമായിരിക്കും. നൈറ്റൊക്കെ റൈഡ് ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല രീതിയിൽ യൂസ്ഫുൾ ആവുന്ന ഒരു ഹെൽമെറ്റ് ആണല്ലേ. അപ്പൊ നമുക്ക് ഇനി അടുത്ത പ്രോഡക്റ്റിലോട്ട് കിടക്കാം. അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ഓപ്പൺ ബേസ് ഹെൽമെറ്റിൽ തന്നെ നമുക്ക് മീറ്റിയർ ലോഞ്ച് ചെയ്ത ടൈമിൽ നമുക്ക് വന്നിട്ടുള്ള പ്രോഡക്റ്റ്. ഓക്കെ. ഇതിന്റെ ആഡ്സിലൊക്കെ, മീറ്റിയറിന്റെ ആഡ്സിലൊക്കെ കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല പ്രീമിയർ ക്വാളിറ്റി ഉള്ള. ഓക്കെ. സംഗതി കാണുന്ന പോലെ അല്ല, കിടിലമാണ്. ലെതർ ഫിനിഷിംഗ് കൂടിയിട്ടുള്ള പാഡിംഗ് ആണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള പാഡിംഗ് ആണ് വന്നിരിക്കുന്നത്. പാഡിംഗ് അത്യാവശ്യം അല്ല, നല്ല ക്വാളിറ്റി ഉണ്ട്. ഇനി അത് കാണുമ്പോൾ തന്നെ ഒരു പ്രീമിയം ലുക്ക് ഇതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 3600. അപ്പം സാധാരണ ഞാൻ കണ്ടിട്ടുള്ള ഈ ഓപ്പൺ ഫേസ് ഹെൽമെറ്റ് എന്നൊക്കെ പറഞ്ഞാല് സ്റ്റാർട്ടിംഗ് ഒക്കെ വരുമ്പം ഈ ഒരു 2-3 കിട്ടും. പക്ഷേ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് പക്ക ക്വാളിറ്റിയിലാണ് ഈ ഒരു പ്രോഡക്റ്റ് ഒക്കെ നമുക്ക് കിട്ടുന്നത്. ഇതിൽ നമുക്ക് ഓൾമോസ്റ്റ് 3-4 കളേഴ്സ് അവൈലബിൾ ആണ്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇപ്പം ബ്ലൂ ഉണ്ട്, പിന്നെ റെഡ് ഫിനിഷിംഗ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, യെല്ലോ ഉണ്ട്. യെല്ലോ കൂടെ ഒന്ന് കാണിക്കാം. സെയിം അതായത് വണ്ടിയുടെ അതേ സെയിം കളറിന് വരുന്നതാണ്. ഇതിന്റെ ഹെൽമെറ്റിന്റെ വെയിറ്റ് 1400 വരുന്നുണ്ട്. ആ വെയിറ്റ് അതിനുള്ള ക്വാളിറ്റി ഇത് കൊടുക്കുന്നുണ്ടെന്നാണ് ഇതിന്റെ ഒരു സത്യം. ഇതിന്റെ സൈസ് ഒക്കെ എല്ലാം അവൈലബിൾ ആണോ? ലാർജ്? ഓക്കെ ഓക്കെ. പിന്നെ ഇതിനൊക്കെ വാറന്റി അങ്ങനെ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? ഹെൽമെറ്റ് പ്രൊട്ടക്ഷൻ ബേസ്ഡ് ആണ്, നമുക്ക് ഇതിൽ വാറന്റി ഒന്നും വരുന്നില്ല. പെയിന്റ് പീലിംഗോ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിലും ഇതിന് മുന്നേ ഒരു കസ്റ്റമറിന്റെ പെയിന്റ് പീലിംഗ് ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു. കസ്റ്റമർ എടുത്ത് കുറച്ചു കാലമായപ്പോ തന്നെ പെയിന്റ് പീലാകുന്ന ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു. അത് ഈ ഒരു ഹെൽമെറ്റ് അല്ല, വേറൊരു മോഡലായിരുന്നു. അപ്പം അത് 100% മാത്രമേ അങ്ങനത്തെ ഒരു ഇഷ്യൂസ് വരുന്നുള്ളൂ. അങ്ങനെ വൺസ് അത് വന്നതുകൊണ്ട് കസ്റ്റമർ കംപ്ലൈന്റ് വന്നപ്പോൾ നമ്മൾ അത് ചേഞ്ച് ചെയ്ത് കൊടുത്തു. പുതിയ പ്രോഡക്റ്റ് കസ്റ്റമറിന് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ക്ലെയിം ചെയ്ത് പുതിയ സാധനം. നോർമലി അങ്ങനെ ഇഷ്യൂസ് ഒന്നും വരാറില്ലെന്നാണ് നമ്മുടെ. വരാൻ ചാൻസ് ഇല്ല, എന്തായാലും ആരുടെ സാധനമല്ലേ, അങ്ങനെ ഒന്നും വരാൻ ഒരിക്കലും ചാൻസ് ഇല്ല. വന്നു കഴിഞ്ഞാലും അത് റീപ്ലേസ്മെന്റ് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മുടെ സമീർ പറയുന്നത്. ഇനി നമുക്ക് അടുത്ത റേഞ്ച് ഓഫ് ഹെൽമെറ്റ്സിനെ കുറിച്ച് പരിചയപ്പെടാം. ഇത് ഫുൾ ഫേസ് ആണല്ലേ? ഫുൾ ഫേസ് ആണ്. ഓക്കെ. ഹെൽമെറ്റ് ആണോ? ഫുൾ ഫേസിലെ ബേസിക് ഓക്കെ. ഇത് വരുമ്പോ 2980 ആണ്.
സ്റ്റാർട്ടിംഗ് റേഞ്ച് ആണ്. 2,980 അടിപൊളി ഹെൽമെറ്റ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് ചെയ്തിരിക്കുന്നത്. പാഡിംഗ് ആണെങ്കിലും നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയാണ് ഉള്ളത്. പിന്നെ ഇതിന്റെ പാഡിംഗ് നമുക്ക് റിമൂവബിൾ അല്ല. നോർമൽ ഹെൽമെറ്റ്സ് ആണ്. ക്വാളിറ്റി പാഡിംഗ് ആണ്. ക്വാളിറ്റി പാഡിംഗ് ഒക്കെ നല്ല അത്യാവശ്യം കുഷനിങ് ആണ്. നല്ല കംഫോർട്ട് ഫീൽ ചെയ്യും അല്ലേ. ISI ആണ് നമുക്ക് സർട്ടിഫിക്കേഷൻ വരുന്നത്. ISI സർട്ടിഫിക്കേഷൻ ആണ് നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നത്. 1300 ഗ്രാം ആണ് നമുക്ക് ഹെൽമെറ്റിന്റെ. 1300 ഗ്രാം. ഓക്കെ. അപ്പം സാധാരണ ഈ ഒരു ഹെൽമെറ്റ് ഒക്കെ ബ്ലാക്ക്, പ്യുർ ബ്ലാക്ക് നോക്കി കിടക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ഹെൽമെറ്റ് എടുക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആദ്യമായിട്ട് കോൺടാക്ട് ചെയ്യാം. ഇവിടെ വന്നാൽ കിടിലം നമ്മുടെ ഒരു ഹെൽമെറ്റ് നമുക്ക് സ്വന്തമാകാം. പിന്നെ ഇത് എടുത്തു കഴിഞ്ഞാൽ മറ്റൊരു ഉപയോഗം ഉണ്ട്. നമുക്ക് ഇതിൽ വേണമെങ്കിൽ ഗ്രാഫിക്സ് ഒക്കെ ചെയ്ത് സെറ്റ് ചെയ്ത് കൊണ്ടിടക്കാം അല്ലേ. വരുന്നുണ്ടല്ലേ. നമുക്ക് സ്വന്തമായിട്ട് ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. ഓക്കെ. അങ്ങനെ ഇപ്പൊ മീറ്റിയോർ കസ്റ്റമൈസേഷൻ ചെയ്യുന്നത് പോലെ അതിൽ നമുക്ക് കസ്റ്റമൈസേഷൻ ചെയ്യാൻ പറ്റും. ഡിസൈൻസ് ചെയ്യാൻ പറ്റും, ബാജിംഗ് ചെയ്യാൻ പറ്റും, പിന്നെ അതിന്റെ കളർ വേരിയന്റ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഒരുപാട് ഓപ്ഷൻസ് അതിൽ വരുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു ബെനിഫിറ്റും കൂടെ ഇതിനുണ്ട്. അപ്പം അതും കൂടെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് ഇനി അടുത്ത ഇതിൻ്റെ പ്രൈസ് എത്ര? 2,980. ഓക്കെ. ഇനി അടുത്തൊരു ഇതിൻ്റെ തന്നെ സെയിം വേറെ കളറാണ് അല്ലേ. സ്കോട്ടൺ ബ്ലൂ എന്ന് പറഞ്ഞിട്ട് ബ്ലൂ വരുന്നുണ്ട്. പിന്നെ അതല്ലാണ്ട് നമുക്കൊരു ഗ്രീനും വരുന്നുണ്ട്. ഓക്കെ. ഇതും കുറച്ചുകൂടെ ഒരു മാറ്റ് ഫിനിഷ് ആണെങ്കിലും കുറച്ചുകൂടെ ലുക്കാണ്. ഗ്രീനും വരുന്നുണ്ട്. ആ അപ്പം ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് 2 ദിവസത്തിന് ശേഷം വീണ്ടും റീഷൂട്ട് ചെയ്ത വീഡിയോ ആണ്. അന്ന് നമ്മൾ ഷൂട്ട് ചെയ്ത് നമ്മളെ ഷൂട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ അതുകൊണ്ട് സമീറും വേറെ കോസ്റ്റ്യൂമിലൊക്കെയാണ് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് ബാക്കി പ്രോഡക്ട്സ് പരിചയപ്പെടാം. ഓക്കെ. അപ്പൊ ലാസ്റ്റ് വീഡിയോ നമ്മൾ ഈ 2 ഹെൽമെറ്റിന്റെ കാര്യമാണ് പറഞ്ഞു നിർത്തിയത്. ഇനി നമുക്ക് ഫുൾ ഫേസിലെ അടുത്ത സെഗ്മെന്റ്, അടുത്ത വേരിയന്റിലോട്ട് കിടക്കാം അല്ലേ. അപ്പം അടുത്തെന്ന് പറയുമ്പം നമുക്ക് അടുത്ത വേരിയന്റ് വരുന്നത് ഈ ഒരു മോഡലാണ്, റൗണ്ട് ഷേപ്പിലേക്ക് വരുന്നത്. ഇതില് ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് മോഡൽ എന്ന് പറയുമ്പോൾ ഫുള്ള് മാറ്റ് ഫിനിഷിംഗ് ആയിരിക്കും, പ്ലെയിൻ മാറ്റ് ഫിനിഷിംഗ് ആണ്. ഇത് ജസ്റ്റ് ഗ്രാഫിക്സ് വരുന്നുണ്ട്. ജസ്റ്റ് ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ പോലെ പ്രൈസ് വ്യത്യാസം വരുന്നത് ഗ്രാഫിക്സ് വരും തോറും വ്യത്യാസം വരും. ഓക്കെ ഓക്കെ. ഇതിന്റെ ബേസിക് വേരിയന്റ് ഫുള്ള് മാറ്റ് ഫിനിഷിംഗ് വരുമ്പോൾ ISIയും EC ഡോട്ടും സർട്ടിഫിക്കേഷൻ ആണ് ഈ ഒരു മോഡലിന് വരുന്നത്. അത്യാവശ്യം നല്ല വെന്റിലേഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വെന്റിലേഷൻ ഓപ്പൺ ടൈപ്പും ക്ലോസ് ടൈപ്പും ആണ്. ഓക്കെ ഓക്കെ. പിന്നെ വരുമ്പോൾ വൈസർ ആന്റി സ്ക്രാച്ചബിൾ ആണ്, സിംഗിൾ വൈസർ ആണ്. പിന്നെ നോസ് ഗാർഡ് വരുന്നുണ്ട്. നമുക്ക് നോർമൽ പ്രീമിയർ ഹെൽമെറ്റ്സിലൊക്കെ കിട്ടുന്ന പോലെ എല്ലാ കോൺഫിഗറേഷനും നമുക്ക് സ്ട്രാപ്പ്, പാഡിംഗ്. പാഡിംഗ് ഒക്കെ അത്യാവശ്യം നല്ല സോഫ്റ്റ് പാഡിംഗ് ആണ്. പാഡിംഗ് ഒക്കെ നിങ്ങൾക്ക് റിമൂവ് ചെയ്ത് വാഷ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇതിന്റെ ബേസിക് വേരിയന്റ് വരുമ്പോൾ ഫുള്ള് മാറ്റ് ഫിനിഷിംഗ് വരും. പ്രൈസ് എന്ന് പറയുന്നത് 3,500. 3,500. അപ്പൊ 3,500 ഒരു അടിപൊളി ഹെൽമെറ്റ് ആണ്. ഈ ഒരു ഹെൽമെറ്റിന്റെ പ്രൈസ് എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് വരുന്നത് 3,700 ആണ്. ഇതിന് ഈ ഒരു മാറ്റ് ഫിനിഷിംഗ് ഗ്രാഫിക്സ് വരുമ്പോ പ്രൈസിൽ വ്യത്യാസം വരും. 3,700 മാറ്റ് ഫിനിഷ് ആണ്. ഓക്കെ. അതിൽ തന്നെ സെയിം വേറെ ഗ്രാഫിക്സ് ആണ് ഈ ഒരു മോഡൽ. ഇതും ഇതിലെ പ്രൈസ് വ്യത്യാസം ഉണ്ടല്ലേ. സെയിം പ്രൈസ് ആണ്. 3,700 ആണ് ഈ ഒരു മോഡൽ. അതിന്റെ തന്നെ ഒരു റെഡും കൂടി ഇരിപ്പുണ്ടല്ലേ. തണ്ടർ അല്ലേ. ഓക്കെ. ഇത് കുറച്ചുകൂടെ അടിപൊളിയാണ്. ലുക്കൊക്കെ അടിപൊളിയാണ്. ഗ്ലോസി ഗ്ലോസി ഫിനിഷാണ്. അതുകൊണ്ട് കുറച്ചുകൂടെ കിടിലാണ് കാണാൻ. ഓക്കെ. ഇത് 3,700 തന്നെ. 3,700. പിന്നെ നമുക്ക് ഫുൾ ഫേസിലോട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ. ഓക്കെ. എന്ന് പറയുമ്പോൾ നമ്മുടെ NH44 എന്നാണ് ഈ ഹെൽമെറ്റിന്റെ. NH44 അടിപൊളി പേരാണല്ലോ. അത്യാവശ്യം ഒരു റെട്രോ റൈഡിന് വേണ്ടിയിട്ടുള്ള. ഇതിന്റെ നമ്മൾ നേരത്തെ കണ്ട മോഡലിന്റെ അത് ഹാഫ് ഫേസ്. അതായത് മീറ്റിയോറിനെ ലോഞ്ച് ചെയ്ത ഒരു നമ്മുടെ ഓൾഡ് ബോയ് മോഡൽ. ആ ഓൾഡ് ബോയ് മോഡലിന്റെ ഫുൾ ഫേസ് ആണ്. ഓക്കെ. ഇതും ECM ഡോട്ടും സർട്ടിഫിക്കേഷൻ ഉള്ള ഹെൽമെറ്റ് തന്നെയാണ്. ഓക്കെ. വെന്റിലേഷൻസ് ഒക്കെ നല്ലൊരു സ്റ്റൈലാണ്. ഓക്കെ. ഇതൊരുമാതിരി നമ്മുടെ കാറിന്റെ ഇന്റീരിയർ വർക്ക് ചെയ്തേക്കുന്ന പോലത്തെ ഒരു പാഡിംഗ് ആണ് എന്റെ ഹെൽമെറ്റ് അല്ലേ. ഇതിന്റെ പ്രൈസ് പറയുമ്പോ ഇത് വരുമ്പോ 4,500 വരുന്നുണ്ട്. ബ്ലാക്ക്, പിന്നെ ഒരു യെല്ലോ വരുന്നുണ്ട്, പിന്നെ ഒരു ബ്ലൂ വരുന്നുണ്ട്. ഈയൊരു കളർ ഇത് എന്ന് പറയുമ്പോ നമ്മുടെ പിന്നെ വേറൊരു എനിക്ക് സംശയമുള്ളത്, നമ്മൾ സാധാരണ ഇത് നിങ്ങളുടെ ഓൺലൈൻ സൈറ്റിൽ കൊടുത്തേക്കുന്ന പ്രോഡക്ട്സ് ഒക്കെ നമുക്ക് സ്റ്റോർ വഴി പർച്ചേസ് ചെയ്യാൻ കഴിയുമോ?
സ്റ്റോർ ചെയ്യുമ്പോൾ പർച്ചേസിങ് മിക്ക ഓൺലൈൻ സൈറ്റിലും ചില ടൈമിൽ നമുക്ക് എനിക്ക് തോന്നുന്ന കോൺഫിഗറേഷൻ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ മോഡൽസും ഹെൽമെറ്റ് നമ്മൾ പർച്ചേസിങ് ലെവലിൽ ചെയ്ത് കഴിഞ്ഞ് പേയ്മെന്റ് ലെവൽ വരുമ്പോഴത്തേനും ഒരു പറയുന്നതെന്ന് വെച്ചാൽ ഡീലറുമായിട്ട് കോൺടാക്ട് ചെയ്യാനാണ്. ഓക്കെ, അത് ഞാൻ എനിക്കൊരു സംശയമായിരുന്നു, സൈറ്റുകളിൽ ഒരുപാട് പ്രോഡക്റ്റ്സ് അവൈലബിൾ ആണ്, അപ്പം അത് സ്റ്റോർ വഴി കിട്ടോ ഇല്ലെന്ന്. ചില സ്റ്റോറുകളിൽ ഇപ്പം തന്നെ നമ്മുടെ സ്റ്റോറിൽ എല്ലാ പ്രോഡക്റ്റും അവൈലബിൾ അല്ല. അപ്പം ഒരു പക്ഷേ നമുക്ക് അതിൽ നിന്ന് ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റ് നിങ്ങളുമായിട്ട് വേണമെന്ന് പറഞ്ഞ് കോൺടാക്ട് ചെയ്താൽ എടുത്തു കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ. ഓക്കെ, ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഇനി അടുത്ത മോഡലിലോട്ട് കിടക്കാം. ഒരുപാട് മിസ് ചെയ്യുന്ന ഒരു സാധനമാണ്. നമുക്ക് ലോങ് ടൂറിനൊക്കെ പറ്റിയ ഓഫ് റോഡിങ്ങിനൊക്കെ പറ്റിയ ഹെൽമെറ്റ് ഇതിന്റെ ഒരു കാര്യം പറയാനായിട്ട് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്, ഇതൊന്നും നിങ്ങൾ പുറത്തൊരു ഷോറൂമിൽ പോയാലും അല്ലെങ്കിൽ പുറത്തൊരു ബ്രാൻഡിന്റെ ഒരു ഹെൽമെറ്റും ഒരിക്കലും ഇങ്ങനെ കിട്ടത്തില്ല. ഇത് നമ്മുടെ വണ്ടിക്ക് വേണ്ടിയിട്ട് വണ്ടി കമ്പനി തന്നെ ഇറക്കിയ ഒരു ഹെൽമെറ്റാണ്, സെയിം കളർ വേരിയന്റ് ഹെൽമെറ്റാണ്. അതുകൊണ്ട് പേഴ്സണലി എനിക്ക് കുറച്ചുകൂടെ താല്പര്യമുള്ള ഒരു ഹെൽമെറ്റ്സ് ആണ് ഇതൊക്കെ. സർട്ടിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ പാഡിങ് നല്ല റിമൂവബിൾ ആണ്, എല്ലാം പക്ക ക്വാളിറ്റി ആണ്, ക്വാളിറ്റി പാഡിങ് തന്നെയാണ്. ഇതെന്ന് പറയുമ്പോൾ ഇതും സാധാരണ നമ്മുടെ നോർമൽ സ്ട്രാപ്പ് ആണ് വരുന്നത് അല്ലേ. പിന്നെ അകത്തൊരു ചിൻ സ്ട്രാപ്പ് വരുന്നുണ്ട്, നല്ല ഫാബ്രിക്കിലുള്ള ചിൻ സ്ട്രാപ്പ്. ഓക്കെ, വെന്റിലേഷൻസും കാര്യങ്ങളും ക്ലോസ് ചെയ്യാനും ഓപ്പൺ ചെയ്യാനും പറ്റുന്ന ടൈപ്പാണ് വെന്റിലേഷൻസ് നമുക്ക്. ഇതിലും സിംഗിൾ വൈസർ ആണല്ലോ വരുന്നത്? സിംഗിൾ വൈസർ തന്നെയാണ്. ഓക്കെ, നിങ്ങൾ നിങ്ങൾ ഏതെങ്കിലും ഹെൽമെറ്റ്സിൽ ഡബിൾ വൈസർ വരുന്ന മോഡൽ ഉണ്ടോ? ഹെൽമെറ്റ് ഇപ്പോൾ അവൈലബിൾ ആയിട്ട് വന്നിരുന്നില്ല, എല്ലാം സിംഗിൾ വൈസർ, എല്ലാം സിംഗിൾ വൈസർ ടിന്റഡ് ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. നൈറ്റ് വിഷൻന്റെതും ഉണ്ട്, ഒരു ഹാഫ് വൈസർ വരുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ തന്നെ മറ്റ് രണ്ട് വേറെ രണ്ട് കളർ ആണുള്ളത്, ഹിമാലയൻ കളറിൽ വരുന്നതാണ്. ഇതിന് എത്ര വെയിറ്റ് വരുന്നുണ്ട് ഹെൽമെറ്റ്സിന്? 1500 grams. ഓക്കെ, വെയിറ്റ് വരുമ്പോഴത്തേനും നമുക്ക് മാറ്റ് ഫിനിഷിംഗ്, ഫുള്ളി മാറ്റ് ഫിനിഷിംഗ് ആയിട്ടുള്ള ഹെൽമെറ്റ് 3300 ആണ്. ഓക്കെ, പിന്നെ കളർ വേരിയന്റ് വരുമ്പോഴത്തേനും 3500. സാധാരണ ഒരു ഓഫ്റോഡ് ഹെൽമെറ്റ് ഒക്കെ നോക്കുന്ന ആൾക്കാർക്ക് എന്തുകൊണ്ടും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലുള്ള ഹെൽമെറ്റ്സ് ആണ് ഇതൊക്കെ. മറ്റതൊക്കെ വരുമ്പോൾ ഏകദേശം ഒരു 4000-5000 അബോവ് ആണ് മിക്ക ഓഫ് റോഡ് ഹെൽമെറ്റ്സും. പക്ഷേ ഇത് അത്യാവശ്യമല്ല, നല്ല രീതിയിൽ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഹെൽമെറ്റ് ആണ്. ഓഫ് റോഡ് ഹെൽമെറ്റ്. ഇനി നമുക്ക് അടുത്ത പ്രോഡക്റ്റിലോട്ട് കിടക്കാം അല്ലേ. നമുക്ക് ഹെൽമെറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ജാക്കറ്റിലോട്ട് തന്നെ പോവാം. ഓക്കെ, ജാക്കറ്റിലോട്ട് കിടക്കാം. ജാക്കറ്റാണ് അടുത്ത, ഹെൽമെറ്റ് കഴിഞ്ഞ അടുത്ത ഐറ്റം ജാക്കറ്റാണ് നമുക്ക്. അപ്പം ഇത് നമുക്ക് സ്റ്റാർട്ടിംഗ് വേരണ്ടിയിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ. ജാക്കറ്റ് വരുമ്പോൾ നമുക്ക് സ്റ്റാർട്ടിംഗ് വേരണ്ട്, ബേസിക് മോഡൽ വരുന്നത് 4500 അല്ലേ. ഓക്കെ, ഇതിൽ വരുമ്പോഴത്തേനും നമുക്ക് ഫുള്ളി മെഷ് ആണ്, വെന്റിലേഷൻ ടൈപ്പ് ആണ്. നമുക്ക് ബേസിക് വേരിയന്റ് വരുമ്പോൾ ലെവൽ 1 പാഡിംഗ് ആയിരിക്കും വരുന്നത്. ലെവൽ 1 പാഡിംഗ്. പക്ഷേ ഇതിന്റെ പാഡിംഗ് ഞാൻ യൂസ് ചെയ്യുന്നതും ഇതിൽ പെട്ട മറ്റൊരു ജാക്കറ്റ് ആണ്. പക്ഷേ ഇതിന്റെ പാഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ലെവൽ 1 പാഡിംഗ് ആയിട്ട് നമുക്ക് തോന്നത്തില്ല, കുറച്ചുകൂടെ ഒരു തിക്നെസ് ഉള്ള ഒരു പാഡിംഗ് ആണ് ഇതിന്. എന്നിരുന്നാലും നമുക്ക് നല്ലൊരു ബ്രാൻഡിന്റെ ഒരു അടിപൊളി ജാക്കറ്റ് 4500-ന് ഈസി ആയിട്ട് നമുക്ക് ഇവിടെ നിന്ന് സെറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. ക്വാളിറ്റി കുറച്ചൊക്കെ പ്രീമിയം ക്വാളിറ്റിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, എല്ലാ പാഡിംഗ് ഒക്കെ റിമൂവബിൾ ആണ്, നമുക്ക് വാഷ് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ വരുമ്പോൾ അടിയിൽ നിങ്ങൾക്ക് റൈഡിംഗ് പാന്റ് ഓപ്ഷനും കൂടെ വരും. ഓക്കെ, ഇതിന്റെ പേര്, ഇതിന്റെ പേര് സ്ട്രീറ്റ് വിൻഡ് എന്നാണ് ഇതിന്റെ പേര്. ഓക്കെ, ബാക്കിലും അത്യാവശ്യം നല്ല കട്ടിയുള്ള, നല്ല കട്ടിയുള്ള പാഡിംഗ് ആണ്. ചെറിയ റിഫ്ലക്ടർ മാത്രമേ ഇതിൽ വരുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ തന്നെ അടുത്ത ഒരു കളർ വേരിയന്റ് ആണല്ലേ ഇത്, ഒലിവ് ഒലിവ് ഗ്രീൻ ആണ് ഈ കളർ വേരിയന്റ്. രണ്ടുപേരും നിങ്ങൾ രണ്ടുപേരെയും ഷീറ്റ് ജാക്കറ്റ് ഒരേ കളർ. ഓക്കെ, ഇതും സെയിം പ്രൈസ് ആണല്ലോ. ഓക്കെ, ഇതിലിപ്പോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സൈസും അവൈലബിൾ ആണ്. സ്മോൾ മുതൽ തുടങ്ങി ട്രിപ്ലക്സിലും ഫോർക്സിലും ട്രിപ്ലക്സിലും വരെ അവൈലബിൾ ആണ്. അപ്പം ഏത് സൈസുകാർക്ക് വന്നാലും ഈ 4500-ന് ഒരു അടിപൊളി ജാക്കറ്റ് എടുക്കാൻ പറ്റും. എല്ലാവരും ഡൗട്ട് ഉണ്ട്, അതായത് ടീഷർട്ടിന്റെ സെയിം സൈസ് അല്ലേ വേണ്ടത്, പക്ഷെ ഒരിക്കലും അല്ല, അത് ഒരു മിസ്റ്റേക്ക് ആണ്. പിന്നെ ജാക്കറ്റ് നമ്മൾ ചൂസ് ചെയ്യുന്ന ടൈമില് നമ്മൾ ഉപയോഗിക്കുന്നത് ലാർജ് സൈസ് ടീഷർട്ട് ആണെന്നുണ്ടെങ്കിൽ
ഒരു സൈസ് കുറഞ്ഞിട്ടായിരിക്കും നമ്മൾ ജാക്കറ്റ് ചൂസ് ചെയ്യുന്നത്. ലാർജ് സൈസ് ടീ ഷർട്ട് ഉപയോഗിക്കുന്നവർ എം സൈസ് ജാക്കറ്റ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അത് പലർക്കും പറ്റുന്ന ഒരു മിസ്റ്റേക്ക് ആണ്, എനിക്കും പറ്റിയ മിസ്റ്റേക്ക് ആണ്. നമ്മൾ സെയിം ഷർട്ടിന്റെ സൈസിലുള്ള ജാക്കറ്റും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പൊ ചിലർക്ക് ഇടുന്ന ജാക്കറ്റ് നമ്മൾ എടുക്കുന്ന ബ്രാൻഡ് അനുസരിച്ചിട്ട് ചിലപ്പോൾ സൈസിൽ വ്യത്യാസം. അപ്പൊ അങ്ങനെ വരുമ്പോൾ കുഴപ്പമില്ല. അപ്പൊ നമ്മുടെ ആരുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ നമ്മൾ ലാർജ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവർ മീഡിയത്തിന്റെ ജാക്കറ്റ് ആയിരിക്കും കുറച്ചുകൂടെ അവർക്ക് ഫിറ്റ് ആവുന്നത് അല്ലേ. അങ്ങനെ അടുത്തൊരു മോഡൽ പരിചയപ്പെട്ടത് സ്ട്രീറ്റ് വിൻഡിന്റെ തന്നെ V2 ജാക്കറ്റ് എന്ന് പറയും. V2 എന്ന് പറയുമ്പോൾ ലെവൽ 2 ആണ് ഇതിൽ പാഡിംഗ് കൊടുത്തേക്കുന്നത്. ഓക്കെ, അതിന്റെ ഒരു സെക്കൻഡ് ജനറേഷൻ ആണെങ്കിൽ പറയാം. ഇതിൽ കുറച്ചുകൂടെ അവർ ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒന്നാമത്തെ കേസ് നമുക്ക് മെറ്റീരിയൽ നോക്കി കഴിഞ്ഞാൽ കോഡിയൂറ 600D പോളിസ്റ്റർ മെറ്റീരിയൽ ആണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്തത്. ഓക്കെ ഓക്കെ. അതിന്റെ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം താഴത്തെ വീ ഇപ്പം എന്തെങ്കിലും ഉരഞ്ഞു കഴിഞ്ഞാൽ കീറാത്തത് ജാക്കറ്റ് കീറത്തില്ല, സ്ക്രാച്ച് ആകത്തില്ല, കയ്യില് നമ്മുടെ തൊലിയുടെ പെയിന്റ് ഒന്നും പോകത്തില്ല. പിന്നെ ഇതിൽ വന്നേക്കുന്നതെന്ന് വെച്ചാൽ ഫാബ്രിക് കുറച്ചുകൂടെ സ്മൂത്ത് ആണ്, മറ്റേനെ അപേക്ഷിച്ചിട്ട് കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണെങ്കിലും കൊടുത്തിരിക്കുന്നത്. ഹാർഡ് മെറ്റീരിയൽ ആണ്, സോഫ്റ്റ് മെറ്റീരിയൽ ആണ്, കുറച്ച് നമുക്ക് ഫ്രീ ആണ്. വെയിറ്റിൽ ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ പാഡിംഗ് എന്ന് പറയുമ്പോൾ ലെവൽ 2 ആണ് പാഡിംഗ് വന്നിരിക്കുന്നത്, അത് നോക്സ് ആണ്. പാഡിംഗിന്റെ വാറണ്ടിയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് ഈ ഒരു അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5 വർഷത്തിനകത്ത് ആ പാഡിംഗ് അവർ റീപ്ലേസ് ചെയ്ത് തരും. ഓക്കെ, അങ്ങനെ ഒരു ഫീച്ചറും കൂടെ ഇതിനുണ്ട്. പിന്നെ ഇതിൽ വന്നേക്കുന്ന വെച്ച് കഴിഞ്ഞാല് ലെവൽ 2 ആണ് ഷോൾഡറും ആംസും വന്നേക്കുന്നത്. ബാക്കിൽ വരുമ്പോഴത്തേക്ക് ഒരു 10mm ഫോം പാഡിംഗാണ് കൊടുത്തത്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്ത് ആവശ്യമുള്ള പാഡിംഗ് നമുക്ക് തന്നെ പുറത്തുനിന്ന് വാങ്ങി ഇവിടുന്ന് കൊടുക്കുന്നുണ്ടോ? ഇവിടുന്ന് കൊടുക്കുന്നുണ്ടല്ലോ, വരുന്നുണ്ട്. അപ്പൊ അത് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഇതിന്റെ പ്രൈസ് ഇതില് ഇത് വരുമ്പോൾ 4900 അത് വരുമ്പോൾ 4500 വരും, 400 രൂപയുടെ വ്യത്യാസം. അടുത്തൊരു ജനറേഷൻ ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട ആ സെയിം മോഡലിന്റെ തന്നെ വേറൊരു ബ്ലാക്ക് ആൻഡ് റെഡ് ഫിനിഷ് വരുന്നതാണ്. അപ്പൊ ഇനി നമുക്ക് കുറച്ചുകൂടെ അടുത്തൊരു മോഡലിലോട്ട് പോവാം. ഇതാണല്ലേ അടുത്ത നെക്സ്റ്റ് ലെവൽ. നെക്സ്റ്റ് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു മോഡലാണ്. ഇതിന്റെ റേറ്റ് എന്ന് പറയുമ്പോൾ 6980 ആണ് വരുന്നത്. 6980 കാഴ്ച ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ഇതും ഏകദേശം രണ്ടും സെയിം ആയിട്ട് തോന്നുന്നു. കുറച്ച് ഇതിൽ നമുക്ക് കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. മറ്റേത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഫുള്ളായിട്ട് ഇതായിരിക്കും, മെഷ് കണ്ടന്റ് ആയിരിക്കും വരുന്നത്. പക്ഷെ ഇതിൽ വരുമ്പോഴത്തേക്കും നമ്മുടെ ഷോൾഡറിന്റെ അവിടെയും ചെസ്റ്റിന്റെ ഒരു ഭാഗത്തും നമുക്ക് ജസ്റ്റ് ഫാബ്രിക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതായത് ഈ ഭാഗത്ത് അല്ലേ. ഇത് മെഷും മെഷിന് പകരം നമ്മുടെ ഈ കാണുന്ന അതേ ഫാബ്രിക്കിന്റെ മെറ്റീരിയലാണ് അവിടെയും വരുന്നത്. പോക്കറ്റ് വരുന്നുണ്ട്. ഇതിന്റെ അകത്ത് ലൈനറൊക്കെ വരുന്നുണ്ട്. ഓക്കെ, ഇത് തെർമൽ ലൈനറും ലൈനറും ഉണ്ട്. ഓക്കെ, അപ്പം രണ്ടും ഒറ്റ മെറ്റീരിയലിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഇത് നമ്മൾ യൂസ് ചെയ്യേണ്ടത് പുറത്ത് കൂടെയാണോ അതോ ഉള്ളിൽ അകത്ത് തന്നെ യൂസ് ചെയ്യുന്നുണ്ട്? അങ്ങനെ യൂസ് ചെയ്യാല്ലേ, അന്ന് ജസ്റ്റ് ഒന്ന് പുറത്തെടുത്ത് കാണിക്കാം. സംഗതി വെറൈറ്റി ആണ്. മറ്റ് പല ജാക്കറ്റുകളും നമുക്ക് ഇന്നർ ലൈനർ വരുന്നത് നമുക്ക് പുറത്തെടുത്തല്ലാതെ അത് മാത്രം യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ജസ്റ്റ് ജാക്കറ്റിന്റെ ഉള്ളിൽ തന്നെ വെച്ച് യൂസ് ചെയ്യേണ്ടതാണ്. പക്ഷെ ഇത് വരുമ്പോ നമുക്ക് പുറത്ത് അത് മാത്രമായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. സംഗതി ഒരു അടിപൊളി സാധനമാണ്. 6500 ഒട്ടും 6500 6980 ഒരു 7 രൂപ അടുപ്പിച്ച് വരുന്നൊരു ജാക്കറ്റാണ്. അതിന് അതിൻ്റെതായ ക്വാളിറ്റിയും കാര്യങ്ങളും ഇതിലുണ്ട്. ഈയൊരു ടൈപ്പ് ഇത് മാത്രമായിട്ടും ഇത് മാത്രമായിട്ടും നമുക്കൊരു ഇട്ട് യൂസ് ചെയ്യാം പറ്റും. ഉള്ളില് ലോക്ക് ചെയ്യുന്ന. ഓക്കെ, പിന്നെ നമ്മുടെ കയ്യിലും ലോക്ക് വരുന്നുണ്ട്. അതായത് ഈ ഒരു ജാക്കറ്റ് ഇവിടെ ജസ്റ്റ് ഒരു സ്ട്രാപ്പ് വരുന്നുണ്ട് ജാക്കറ്റിനകത്ത്. ഓക്കെ, അത് വെച്ചിട്ട് നമുക്ക് ഈ ജാക്കറ്റിനകത്ത് അകത്ത് ലോക്ക് ചെയ്യാം. അപ്പൊ അങ്ങനത്തെ ഒരു ഓൾ വെതർ യൂസ് ആണ് ഈ ഒരു ജാക്കറ്റിന്. പിന്നെ ഇതിൽ വരുമ്പോൾ പാഡിംഗ് അല്ല, ലെവൽ 2 തന്നെയാണ്. ലെവൽ 2 പാഡിംഗ് ഫുൾ പാഡിംഗ്. ഓക്കെ, ലെവൽ 2 പാഡിംഗ് ആണ്, നോക്സിന്റെ ബ്രാൻഡിനാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ബാക്കിൽ ആണെങ്കിൽ അത്യാവശ്യം നല്ല പാഡിംഗ് ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ആരുടെ ഒരു വലിയ എംബ്ലം വരുന്നുണ്ട്. അത് റിഫ്ലക്ടർ ആണ്. ഓക്കെ,
നമ്മുടെ വീഡിയോ ഇപ്പോൾ തന്നെ നല്ല ലെങ്ത് ആയെന്ന് എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ബാക്കി ആറി പ്രോഡക്ട്സ് ആയ നമ്മുടെ ബൂട്ട്, ബാഗ്, അങ്ങനെ കുറച്ച് ഗ്ലൗ, അങ്ങനെ കുറച്ച് അക്സസറീസും കൂടെ ഉണ്ട്. അത് ഒരു പാർട്ട് ടു ആയിട്ട് അല്ലെങ്കിൽ ഉടനെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം എല്ലാവരും അതിനായിട്ട് കാത്തിരിക്കുക. ഗുഡ് ബൈ.